السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സുഹൃത്തുക്കളെ, പരിശുദ്ധമായ റമദാൻ ചിന്ത 21 എന്ന പംക്തിയുടെ ഇന്നത്തെ വിഷയം ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതിന്റെ ബാക്കിയാണ്. ആത്മാർത്ഥത ആരാധനയുടെ ആത്മാവ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്ത വിഷയം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. കർമ്മങ്ങളിലെല്ലാം ഇഖ്ലാസ്, ആത്മാർത്ഥത പുലർത്താനുള്ള മഹാഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. ബഹുമാനപ്പെട്ട വിശ്വാസികളെ, ഇന്നലെ നമ്മൾ ചെറിയ ഒരു ഭാഗം സൂചിപ്പിച്ചു. ഇമാം ഇബ്നു മാജാ റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലുണ്ട്, ഇന്ന അഖവഫമ അഖാഫു അലാ ഉമ്മത്തി അൽ ഇശ്രാഖു ബില്ലാ, എന്റെ സമുദായത്തിന് ഞാൻ ഏറ്റവും ഭയപ്പെടുന്ന കാര്യം അള്ളാഹുവിനോട് പങ്കു ചേർക്കുക എന്നതാണ്. അമാ ഇന്നി ലസ്തു അഖൂലു യഅബ്ദൂന ശംസം വല ഖമറ എന്ന് നബി തങ്ങൾ പറയാണ്. അവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അവർ സൂര്യനെയോ അല്ലെങ്കിൽ ചന്ദ്രനെയോ ആരാധിക്കുമെന്നല്ല, അല്ലെങ്കിൽ വല വസനൻ വിഗ്രഹങ്ങളെയോ സൂര്യനെയോ ചന്ദ്രനെയോ അവർ ആരാധിക്കുമെന്നതല്ല അവർ ശിർക്ക് ചെയ്യുമെന്ന വിഷയത്തിൽ എന്റെ ഏറ്റവും വലിയ ഭയം. വലാഖിൻ അഴ്മാലൻ അവര് അള്ളാഹുവിനല്ലാതെ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു സമയം വരുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. നോക്ക്, നിങ്ങൾ പുണ്യപ്രവാചകൻ നമ്മെ ഉദ്ദേശിച്ച് തന്നെ പറഞ്ഞതാണോ എന്ന് നമ്മൾ സംശയിച്ചു പോവുകയാണ്. പുണ്യനബി പറയുന്നത് അള്ളാഹുവിനോട് ശിർക്ക് ചെയ്യുക എന്നത് ഞാൻ എന്റെ ഉമ്മത്തിന് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന കാര്യമാണ്. ഈ ശിർക്ക് ചെയ്യുക എന്നാൽ സൂര്യനെയോ ചന്ദ്രനെയോ അല്ലെങ്കിൽ വിഗ്രഹത്തെയോ ആരാധിക്കുക എന്നല്ല, മറിച്ച് ജനങ്ങൾ കാണാൻ വേണ്ടി, അള്ളാഹുവല്ലാത്തവർ കാണാൻ വേണ്ടി കർമ്മം ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ വരുമെന്നതാണ്. അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ. അല്ലാഹു ഖഫിയു എന്താണ്? എന്താണ് ലളിതമായ ശിർക്ക് എന്നറിയുമോ, അല്ലെങ്കിൽ അവ്യക്തമായ ശിർക്ക് എന്താണെന്നറിയുമോ? ഒരാളെ സ്ഥാനം ലഭിക്കാൻ വേണ്ടി വല്ല കർമ്മങ്ങളും ചെയ്യുക. അയാളെടുത്ത് ഞാൻ നല്ലയാളാണ്, അയാളെടുത്ത് ഞാൻ ധനം സംഭാവന ചെയ്യുന്ന ആളാണ്, അയാളെടുത്ത് ഞാൻ നല്ല ഓട്ടുകാരനാണ്, അയാളെടുത്ത് ഞാൻ നല്ല സ്വഭാവക്കാരനാണ്, ഈ ഒരു രൂപത്തിലാണ് നമ്മുടെ ഇബാദത്ത് പോകുന്നതെങ്കിൽ നഊദു ബില്ലാ, അത് വലിയ പാതകമാണ്, വലിയ തെറ്റാണെന്ന് മാത്രമല്ല പ്രതിഫലം ഒരു ലെവലേഷം പോലും റബ്ബ് നൽകുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. ഒരു 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 ഇമാം തുർമുദിയും അതുപോലെ തന്നെ ഹാക്കിമും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്, സുദീർഘമായ ഹദീസാണ്. ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ ആദ്യമായി കൊണ്ടുവരപ്പെടുന്നത് റജുലുൻ ജമഅൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ മനഃപ്പാടമുള്ള, ഖുർആനിൽ പാണ്ഡിത്യമുള്ള ഒരു പണ്ഡിതനെയാണ്. രണ്ടാമതായി കൊണ്ടുവരുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധീരമായി രക്തസാക്ഷിത്വം വഹിച്ചയാളാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായയാളാണ്. വറജുലുൻ കസീറുൽ മാൽ, മൂന്നാമത്തെ ആള് ധാരാളം സമ്പത്തുള്ളയാളാണ്. ആദ്യം കൊണ്ടുവരപ്പെടുന്ന ഈ പണ്ഡിതനോട് പറയുമത്രേ, അലം ഉഅല്ലിംക മാ അൻസൽതു അലാ റസൂലി, ഞാൻ എന്റെ പ്രവാചകന് വേണ്ടി ഇറക്കിയതായ പരിശുദ്ധ ഖുർആൻ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടില്ലയോ? ഈ മനുഷ്യൻ പറയും, ഖാല ബലായാ റബ്ബി, അതെ നീ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ സമയത്ത് റബ്ബ് ചോദിക്കും, ഫമാദാ അമിൽത, ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നതിൽ നീ എന്ത് കർമ്മമാണടോ ചെയ്തത്? ഖാല, ഇയാള് പറയും അത്രേ, ഞാൻ രാത്രി നിസ്കരിച്ചിട്ടുണ്ട്, പകല് ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, രാത്രി ഞാൻ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്. പക്ഷേ സഹോദരങ്ങൾ, ഇവിടെ എന്താ പ്രശ്നം എന്നറിയോ? പലപ്പോഴും
പലപ്പോഴും പലർക്കും മനസ്സിൽ വരുന്നൊരു ചിന്തയുണ്ടല്ലോ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, ഞാൻ നല്ല ഇമാമാണ്, ഞാൻ നല്ല ഖിറാത്താണ്, എന്റെ ഖിറാത്ത് നല്ല ഇമ്പമാണ് കേൾക്കാൻ, എന്റെ ഖിറാത്ത് ഇവർക്കൊക്കെ ഇഷ്ടമാണ്, ആ ഒരു രൂപത്തിൽ ഞാൻ ഖിറാത്ത് നടത്തണം എന്നൊക്കെ ചിന്തിച്ചു പോകുന്നവരുണ്ടല്ലോ, അള്ളാഹുവേ നീ ഞങ്ങളെ കാക്കണേ. അള്ളാ ആ മനുഷ്യനോട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുമത്രേ, കദിബതാ ബൽ അറത്ത അയ്യുഖാൽ ഫുലാനുൻ ഖാരിഉൻ ഫഖദ് ഖീല ദാലിക്, അല്ലടോ നീ എന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടല്ല അങ്ങനെ ചെയ്തത്, നീ നിന്റെ മനസ്സിലുണ്ടായിരുന്നത് നീ ഒരു നല്ല ഓത്തുകാരനാണെന്ന് പറയപ്പെടലാണ്. വയുതാബി സ്വാഹിബിൽ മാൽ, ഇനി രണ്ടാമത്തെ ആളെ കൊണ്ടുവരപ്പെടും അത്രേ ധാരാളം സമ്പത്തുള്ള അയാൾ. അയാളോട് റബ്ബ് ചോദിക്കും, ഞാൻ നിനക്ക് കുറെ സമ്പത്ത് തന്നില്ലേ, എന്നിട്ട് നീ എന്തേ ചെയ്തത്? അയാള് പറയും, യാ അല്ലാഹ് യാ റബ്ബി യാ റബ്ബി, ഞാൻ നിനക്ക് വേണ്ടി ധാരാളം സദഖ ചെയ്തിട്ടുണ്ട്, ഞാൻ കുടുംബ ബന്ധം ചേർത്തിട്ടുണ്ട്. പക്ഷേ റബ്ബ് അയാളോട് പറയുമത്രേ, ബല്ലറത്തയ്യുക്കാല ഫുലാനുൻ ജവാദുൻ ഫഖദ് ഖീല ദാലികാം, അല്ലടോ നീ കുടുംബ ബന്ധം ചേർക്കാനല്ല നീ യഥാർത്ഥത്തിൽ സദഖ ചെയ്തത്, നിനക്കൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്, നിനക്കൊരു ചീപ്പ് പോപ്പുലാരിറ്റി ലഭിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ നീ റബ്ബിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തതല്ലോ. അങ്ങനെ നിനക്കത് ലഭിക്കുകയും ചെയ്തു, നീ നല്ല ധനാഢ്യനാണെന്നും നീ നല്ല ധർമ്മിഷ്ഠനാണെന്നും നിനക്ക് നല്ല ഖ്യാതി കിട്ടാനായിരുന്നു നീ അത് ചെയ്തത്, അത് നിനക്ക് ലഭിക്കുകയും ചെയ്തല്ലോ. എന്നാൽ മൂന്നാമത്തെ ആളെ റബ്ബ് സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നതാണ്, അയാള് രക്തസാക്ഷിയായ ആളാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധീരോദാത്തമായി പോരാടിയാളാണ്. അയാളോടും റബ്ബദേ ചോദ്യം ചോദിക്കും, ഞാൻ നിന്നോട് ജിഹാദ് ചെയ്യാൻ പറഞ്ഞല്ലോ, എന്നിട്ടോ ജിഹാദ് ചെയ്തു എന്ന് ഇയാള് പറയും. പക്ഷേ അള്ളാഹു പറയും, കദബ്ത, നീ പറഞ്ഞത് കളവാണ്, നീ അങ്ങനെ ചെയ്തത് അയ്യുക്കാല ഫുലാനുൻ ജരീഉന്നൈ ശുജാഉൻ ഫഖദ് ഖീല ദാലിക, ഇയാള് നല്ല ധീരനാണെന്ന് പറയാനാണല്ലോ നീ സമരം ചെയ്തത്, അതിങ്ങനെ പറയപ്പെടുകയും ചെയ്തു. എന്നിട്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, ഉലായിക സലാസ, അബൂ ഹുറൈറ തങ്ങൾ പറയാൻ, ഈ മൂന്ന് വിഭാഗം ആളുകൾ, അവ്വലു ഖൽഖില്ലാ തസഅറു ബിഹിമുൻ നാറു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ ആ വല്ലാത്ത ദുരവസ്ഥയിൽ ആദ്യമായിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന മൂന്ന് വിഭാഗം ആളുകൾ ഇതാണ്. അതുകൊണ്ട് വിശ്വാസികളെ, ഖുർആൻ ഓതുമ്പോഴും ഇമാമ് നിൽക്കുമ്പോഴും വഅള് പറയുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിലൊരു ഭയം വേണം, സുബ്ഹാനല്ലാ, എന്റെ ചിന്ത മാറിപ്പോകാൻ പാടില്ല, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ഇഖ്ലാസ് നൽകണേ. അല്ലാ സുബ്ഹാനല്ലാ, പണ്ഡിതന്മാര് നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം, അള്ളാഹുവേ ഞങ്ങളുടെ ഈമാൻ നീ കാക്കണേ. അല്ലാ സുബ്ഹാനല്ലാ, അതുകൊണ്ട് വിശ്വാസികളെ, നിയ്യത്തിലാണ് പ്രധാനം, നമ്മുടെ മനസ്സ് റബ്ബിന് വേണ്ടിയാവണം. നോക്ക് നിങ്ങൾ, ഇങ്ങനെ അതേ ഹദീസ് വിവിധങ്ങളായ രൂപത്തിൽ ചേർത്തു പറഞ്ഞിട്ടുണ്ട്. ആദ്യമായി ഖിയാമത്ത് നാളിൽ മൂന്ന് വിഭാഗം ആളുകളാണ് നരകത്തിലേക്ക് പ്രവേശിക്കപ്പെടുക. ഈ ഹദീസിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു പണ്ഡിതനെ കൊണ്ടുവരപ്പെടും, ഫയഖൂലു റബ്ബി അല്ലം തനിൽ കിതാബ് ഫഖറഉതുഹു അനാ ലൈലി വന്നാർ, അല്ലാഹുവേ അല്ലാഹുവേ എനിക്ക് നീ ഇൽമു പഠിപ്പിച്ചു തന്നു, ഞാൻ ഖുർആൻ രാവും പകലുമൊക്കെ പാരായണം ചെയ്തു, പക്ഷേ റബ്ബ് പറയുന്നതാണെന്നറിയാം, അല്ലടോ നീ ഇമാമ് നിന്നതും നീ നിസ്കരിച്ചതുമൊക്കെ പറയപ്പെടാനാണല്ലോ, നീ നല്ലതുപോലെ നിസ്കരിക്കുന്ന നല്ലൊരു ഓത്തുകാരനാണെന്ന് പറയപ്പെടാനാണല്ലോ അല്ലെ. ചില ആളുകളുണ്ട് പള്ളിയിൽ വെച്ചിട്ട് സുന്നത്ത് നിസ്കരിക്കാൻ വളരെ മുന്നിലാണ്, എന്നാൽ അവര് വീട്ടിലെത്തിയാലോ സുന്നത്ത് പള്ളിയിൽ നിന്ന് ചെൽ റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കും, അതേ സമയത്ത് വീട്ടിലെത്തിയാൽ റവാത്തിബ് നിസ്കരിക്കൂല. സത്യത്തിൽ സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് ചെയ്യലാണല്ലോ അഫ്സലേ, വീട്ടിൽ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കരിക്കൂല, പറഞ്ഞ് നിസ്കരിച്ച് എണീറ്റോടും. അല്ലെങ്കിൽ പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ
റവാത്തിബ് നിസ്കരിക്കുമ്പോ തന്നെ ദുഹറിന്റെ മുമ്പുള്ള റവാത്തിബ് വേറെ, ശേഷമുള്ള റവാത്തിബ് വേറെ, വീട്ടിൽ നിന്നാണെങ്കിലോ അതൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ചിലയാൾ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പള്ളിയിൽ വന്നാൽ ജുമുഅക്ക് മുമ്പ് പള്ളിയിൽ വരും, എന്നിട്ട് നിസ്കാരം തന്നെ നിസ്കാരം. എന്ത് നിസ്കാരാണ്? അല്ലാഹു അഅലം. വിത്ര ഗുഹയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമാണോ? അല്ലാഹു അഅലം. എന്നാൽ അല്ലാത്ത ദിവസങ്ങളിൽ ഈ നിസ്കാരമുണ്ടോ? ഇല്ല. വെള്ളിയാഴ്ച ആയിട്ട് പ്രത്യേക ഒരു നിസ്കാരമില്ലല്ലോ ഇസ്ലാമിൽ. തസ്ബീഹ് നിസ്കാരമൊക്കെ ഉണ്ട്, അത് വെള്ളിയാഴ്ച മാത്രമല്ല. ഇനി ഒരാൾ വെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നെങ്കിൽ അത് തെറ്റാണെന്നല്ല പറഞ്ഞത്, അവന്റെ മനസ്സിലുള്ള ധാരണ ആരെങ്കിലും കാണണമെന്നാണ് എങ്കിൽ പോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തിരിക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഒരു ഒരു സംഭവം ഉണ്ട് സഹോദരങ്ങൾ, ഒരു ഹദീസ് നോക്ക് നിങ്ങൾ. മലക്കുകൾ മനുഷ്യന്റെ കർമ്മവുമായിട്ട് അവര് ആകാശത്തേക്ക് ഉയരും, അവര് പോകുമ്പോ പറയും അത്രേ സുബ്ഹാനല്ലാഹ്, ഈ മനുഷ്യൻ എന്തൊരു ഭാഗ്യവാനാണ്, ഇയാൾ എത്ര എത്ര കർമ്മങ്ങളാ ചെയ്തു കൂട്ടിയത് അല്ലേ. അവരുടെ അമല് കാണുമ്പോ ഈ മലക്കുകൾ പറയുന്നതാണ് ഇയാൾ ഭയങ്കര ഭാഗ്യവാൻ തന്നെയാണ്. ഇങ്ങനെ റബ്ബിന്റെ അടുത്തെത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരോട് പറയും, പക്ഷേ നിങ്ങൾക്ക് ഇയാളെ ഈ അമലിന്റെ ധാരാളിത്തത്തിൽ വല്ലാതെ അത്ഭുതം തോന്നുന്നുണ്ടല്ലേ, നിങ്ങള് അവന്റെ അമല് നോക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിലും ഞാനെല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. എന്റെ ഈ അടിമ കുറെ കർമ്മങ്ങൾ ചെയ്തു നിങ്ങൾ പറഞ്ഞല്ലോ, പക്ഷെ ഇവനെ എനിക്ക് വേണ്ടി ഇതിലൊന്നും ചെയ്തില്ല, കർമ്മങ്ങൾ കുറേ ഉണ്ട്. അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണയല്ല, കർമ്മങ്ങളോ കുറെ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇവനെ നിങ്ങൾ വലിച്ചു നരകത്തിലേക്ക് എറിയുക എന്ന് അല്ലാഹു പറയുമെന്നാണ്. എന്നാൽ മറ്റൊരാളുടെ ആത്മാവിനെ മറ്റൊരാളുടെ കർമ്മങ്ങളെ മലക്കുകൾ ആകാശത്തേക്ക് കൊണ്ടുപോകും. ഈ മലക്കുകൾ പറയത്രേ, ഈ മനുഷ്യൻ എത്ര ഹതഭാഗ്യനാണ്, ഇയാൾ ആകെ കുറഞ്ഞ കർമ്മങ്ങളെ ചെയ്തുള്ളല്ലോ. പക്ഷെ റബ്ബിന്റെ അടുത്തെത്തുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, നിങ്ങളെ ഞാൻ ഇയാളുടെ കർമ്മങ്ങൾ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നെങ്കിലും ഞാൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അയാളെ. അയാൾ ചെയ്തത് കുറച്ചാണെങ്കിലും അത് എനിക്ക് വേണ്ടി ചെയ്തതാണ്, അതുകൊണ്ട് ഇയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക എന്ന് അള്ളാഹു പറയുമെന്ന. സഹോദരങ്ങളെ, മലക്കുകൾ ധരിച്ചതുപോലും കർമ്മങ്ങൾ തോനുണ്ടായപ്പോ അയാൾ സ്വർഗത്തിലാകുമെന്നാണ്, പക്ഷേ കർമ്മങ്ങൾ തോന ചെയ്തയാളെ അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു. കാരണം അയാൾ ആ ചെയ്ത കർമ്മങ്ങൾ അള്ളാഹുവിനായിരുന്നില്ല എന്നർത്ഥം. വിശ്വാസികളെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, വല്ലാത്തൊരു അവസ്ഥയാണ്. അല്ലാഹു കാക്കട്ടെ. നോക്ക് നിങ്ങൾ നിങ്ങൾ പറയാണ്, ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഇന്ന ഫീ ജഹന്നമ ലവാദിയൻ തസ്തഈദു ജഹന്നം തസ്തഈദു ജഹന്നമ മിൻ ദാലികൽ വാദി ഫീ കുല്ലി യൗമിൻ അർബഅമി അമറാ. വിശ്വാസികളെ ശ്രദ്ധിക്കണേ, നരകത്തിൽ ഒരു താഴ്വാരമുണ്ട്, ആ താഴ്വാരത്തിൽ നിന്ന് ഓരോ ദിവസവും നരകം തന്നെ റബ്ബിനോട് കാവലിനെ ചോദിക്കുന്നു. അർബഅമി അമറാ, 400-ലധികം തവണ റബ്ബിനോട് നരകം പോലും ആ താഴ്വാരത്തിൽ നിന്ന് കാവലിനെ ചോദിക്കുന്നുണ്ട്. ഉഴുദ്ദാലി കൽവാദി, ആ താഴ്വാരം തയ്യാർ ചെയ്യപ്പെട്ടത് ബിൽ മുറായീന മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ സമുദായത്തിൽ നിന്ന് ലോകമാന്യർക്ക് വേണ്ടി കൊടുക്കാനുള്ളതാണ്. ലിഹാമിലി അത് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് പ്രഭാഷണം നടത്തുന്ന ആൾക്കാണ് ഒന്ന്. അള്ളാഹുവേ നീ ഞങ്ങളെ കാക്കണേ റബ്ബേ. വലിൽ മുതസ്വദ്ദിഖ് ഫീ ഗൈരി ദാതില്ലാ, അള്ളാഹുവിന്റെ തൃപ്തിക്കല്ലാതെ സ്വതക കൊടുത്തവർക്കാണത് ആ ഒരു താഴ്വാരം. അള്ളാഹുവിന്റെ ഖൽബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്തു, പക്ഷെ റബ്ബിന്റെ തൃപ്തി ആഗ്രഹിച്ചല്ല ചെയ്തത്, ഞാൻ എത്ര ഹജ്ജിന് പോയി എന്ന് നാട്ടുകാരെ ഒന്ന് കാണിക്കാനാണ് അല്ലേ. ചിലര് പറയാറില്ലേ, ഞാൻ മുക്കത്ത് പോയതിനേക്കാൾ കൂടുതൽ മക്കത്താണ് പോയതെന്ന്. ഒരർത്ഥത്തിൽ അത് ശരിയായിരിക്കാം, പക്ഷേ നിയ്യത്തിൽ വ്യത്യാസം വരാൻ പാടില്ല. ഞാൻ എപ്പോഴും മക്കയെ തന്നെ നിൽക്കുന്ന ഒരാളാണ്, ഞാൻ എപ്പോഴും ഹജ്ജും ഉംറയുമായി ബന്ധപ്പെടുന്ന ആളാണ്, എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല, അത്തരത്തിലുള്ള ഒരു ചിന്ത ഉണ്ടാവരുത്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. അബ്ഗലുൽ ഇബാദി ഇലല്ലാഹി മൻ കാന തൗബാഹു ഖൈറൻ മിൻ അമലീ. നോക്ക് നിങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാണ്, അല്ലാഹുവിന്റെ അടിമകളിൽ റബ്ബിന് ഏറ്റവും കോപമാരാന്നറിയോ? മൻ കാന തൗബാഹു ഖൈറൻ മിൻ അമലിഹി,
അവന്റെ കർമ്മങ്ങളെക്കാൾ അവന്റെ ഡ്രസ്സും വസ്ത്രവും കാട്ടിക്കൂട്ടലൊക്കെ നോക്കിയാൽ അവൻ നല്ല മാന്യനാണ്. അന്തക്കൂന സിയാബുഹു സിയാബല്ലംബിയ, അവന്റെ വസ്ത്രധാരണ നോക്കിയാൽ നല്ല പണ്ഡിതന്മാരുടെയും നബിമാരുടെയും വസ്ത്രധാരണയാണ്. പക്ഷേ വഅമലുഹു അമലുൽ ജബ്ബാരീൻ, അവന്റെ പ്രവർത്തനം വലിയ അക്രമികളുടെ പ്രവർത്തനമാണ്. അപ്പൊ വിശ്വാസികളെ, ഡ്രസ് നോക്കിയിട്ടല്ല, അവനവൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥത പുലർത്തണം. നമുക്ക് നിങ്ങൾ നബിതങ്ങൾ പറയുന്നത് എത്രയെത്ര രാത്രി നമസ്കാരക്കാരാണ് അവനാകെ ലഭിക്കുന്നത് ഉറക്കൊഴിച്ചുവെന്നതല്ലാതെ റബ്ബിന്റെ അടുത്തുനിന്ന് യാതൊരു പ്രതിഫലവും അയാൾക്ക് ലഭിക്കില്ല. എന്താ കാരണം എന്നറിയോ? അയാൾക്ക് ആത്മാർത്ഥതയില്ലാതെ പോയി, അയാളുടെ മനസ്സ് വേറെന്തോ ആയിപ്പോയി. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. വിശ്വാസികളെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. നോക്ക് നിങ്ങൾ, മൻ തഅല്ലമ ഇൽമ മിമ്മാ യബ്തഗീ ബിഹി വജ്ഹല്ലാ ലാ യതഅല്ലമഹു ഇല്ലാ ലിയുസീബ ബിഹി അറല മിന ദുനിയാ ലം യജദ ഉറഫൽ ജന്നതി യൗമൽ ഖിയാമ. ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസാണ്. ഒരാൾ ഒരു അറിവ് പഠിച്ചത് അള്ളാഹുവിന്റെ തൃപ്തിയാഗ്രഹിച്ച് പഠിക്കേണ്ട കാര്യം അയാൾ പഠിച്ചത് ദുനിയാവിൽ നിന്ന് വല്ലതും കരഗതമാക്കണമെന്നുള്ള ലക്ഷ്യത്തിലാണെങ്കിൽ അയാൾക്ക് സ്വർഗത്തിന്റെ പരിമളം പോലും ഏൽക്കുകയില്ലെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് വിശ്വാസികളെ, എന്ത് കർമ്മം ചെയ്യുമ്പോഴും അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക. നമുക്ക് നിങ്ങൾ നബിതങ്ങളോട്, ഒരു സ്വഹാബി വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മന്നജാത്തു ഗദാ, നബിയെ നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? നബിതങ്ങൾ പറഞ്ഞു, അല്ലാ തുഖാദി അല്ലാഹ്, നീ അള്ളാഹുവിനെ വഞ്ചിക്കാതിരിക്കലാണ്, അള്ളാനെ നീ വഞ്ചിക്കാൻ പാടില്ലടോ. ഖാല, ഈ സമയത്ത് ഈ മനുഷ്യൻ ചോദിച്ചു, വകൈഫ യുഖാദിഉല്ലാ, നബിയെ എങ്ങനെയാണ് ഒരാൾ റബ്ബിനെ വഞ്ചിക്കുക? ഖാല മുസ്തഫ, നബി തങ്ങൾ പറഞ്ഞു, അന്തഅമല ബിമാ അമറകല്ലാഹു വറസൂലുഹു, നീ അല്ലാഹുവും അവന്റെ പ്രവാചകനും പറഞ്ഞ കാര്യങ്ങൾ നീ പ്രവർത്തിക്കലാണ്. വതുരീദു ബിഹി ഖൈറ വജ്ഹില്ലാ, അല്ലാന്റെ തൃപ്തിയല്ലാത്തത് നീ ഉദ്ദേശിക്കുകയും ചെയ്യാം. മറ്റൊരാളുടെ തൃപ്തി, മറ്റൊരാളുടെ അടുത്തുള്ള സ്ഥാനം, മറ്റൊരാളുടെ അടുത്തുള്ള ഒരു അഭിമാനം, അതിനു വേണ്ടി കർമ്മങ്ങൾ ചെയ്യുക. അള്ളാഹു കാക്കട്ടെ. വിശ്വാസികളെ, വല്ലാത്ത അവസ്ഥയാണത്. അത്തക്കുരിയാ, നിങ്ങൾ ലോകമാന്യം സൂക്ഷിക്കണേ, ഫൈന്നഹു വശ്ശിർക്കു ബില്ലാ, അത് അള്ളാഹനോട് ശിർക്ക് ചേർക്കലിന് തുല്യമാണ്. ഫൈന്നൽ മുറായി യുനാദാ അലൈഹി യൗമൽ ഖിയാമ, ലോകമാന്യത്തിന്റെ ആള് ഖിയാമത്ത് നാളിൽ വിളിക്കപ്പെടുന്നതാണ്. യാ കാഫിർ യാ ഗാദിർ യാ ഫാജിർ യാ ഖാസിർ, ഏ പരാജിതനെ, ഏ സത്യനിഷേധി, ഏ തമ്മാടി, ഏ വഞ്ചക, എന്നൊക്കെയാണ് അയാളുടെ നെറ്റിയിൽ എഴുതി തൂക്കപ്പെടുകയെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. വല്ലഅമലുക വയതുല്ലു അജ്വ ബതല അജറുക ഫലാ ഖിലാഖ് ഫലാ ഖലാഖ്, എനക്കൊന്നുമില്ല, നിന്റെ കർമ്മങ്ങളെല്ലാം പോയി, നിന്റെ കൂലിയെല്ലാം നഷ്ടപ്പെട്ടു, നീ നമുക്ക് വേണ്ടി ഒരു പ്രവർത്തനവും ചെയ്തില്ലല്ലോ എന്ന് അവനോട് അവിടുന്ന് വിളിച്ചു പറയപ്പെടുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് വിശ്വാസികളെ, ഞാൻ അവസാനിപ്പിക്കാണ്. നോക്ക് നിങ്ങൾ നബിതങ്ങൾ പറയുന്നത്, നീ നിന്റെ മതത്തിൽ ആത്മാർത്ഥത പുലർത്തിയാൽ നിനക്ക് കുറഞ്ഞ കർമ്മം മതി. لَا يَقْبَلُ اللَّهُ مِنَ الْأَعْمَالِ إِلَّا مَا كَانَ خَالِصًا, اللَّهُ അള്ളാഹ് സ്വീകരിക്കുക ആത്മാർത്ഥമായി ചെയ്ത കർമ്മങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണല്ലോ പുണ്യ നബി പറഞ്ഞത്, മാ മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ, ഇന്നല്ലാഹ തആല റബ്ബ് സുബ്ഹാനഹു വതആല ലാ യൻദുറു ഇലാ സുവരിക്കും, റബ്ബ് നിങ്ങളുടെ രൂപത്തിലേക്ക് നോക്കൂല്ല, വല അംവാലിക്കും നിങ്ങളുടെ സമ്പത്തിലേക്കും റബ്ബ് നോക്കൂല്ല, വലാക്കിൻ ഇന്നമാ യൻദുറുല്ലാഹു ഇലാ ഖുലൂബിക്കും വഅഅ്മാലിക്കും, പിന്നെയോ റബ്ബ് നോക്കുക നിങ്ങളുടെ കർമ്മത്തിലേക്കും നിങ്ങളുടെ ഹൃദയത്തിലേക്കുമാണെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ.
കർമ്മത്തിൽ ആത്മാർത്ഥതയാണ് പ്രധാനം. എത്രയോ ആളുകളിലെ കിറ്റ് കൊടുക്കുന്നവരുണ്ട്, പക്ഷേ ഉള്ളിൽ പബ്ലിസിറ്റി ലക്ഷ്യമായി പോയാൽ റബ്ബിന്റെ അടുത്ത് നിന്ന് ഒരു വസ്തു കിട്ടൂല. അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരില്ലേ, പബ്ലിസിറ്റി ലക്ഷ്യമാണോ, റബ്ബിന്റെ അടുത്ത് നിന്ന് ഒന്നും കിട്ടുമെന്ന് കരുതേണ്ടതില്ല. എന്നാൽ പബ്ലിസിറ്റി ലക്ഷ്യമല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി എന്ത് കാര്യങ്ങൾ ചെയ്തു കൊടുത്താലും എല്ലാത്തിനും വലിയ പ്രതിഫലമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് വിശ്വാസികളെ ഞാൻ അവസാനിപ്പിക്കാണ് നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. നമ്മുടെ മനസ്സിൽ ലോകമാന്യത്തിന്റെ ഒരു ലാഞ്ചന പോലും വന്നു പോകാൻ പാടില്ല. ലോകമാന്യത്തിന്റെ ലാഞ്ചന നമ്മുടെ ഹൃദയത്തിൽ വന്നു പോകാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ നമ്മൾ തകർന്നു പോകും. റബ്ബ് സുബ്ഹാനഹു വതആല കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും വിശ്വാസികളെ നമ്മളെ ലക്ഷ്യം റബ്ബായിരിക്കണം. അത് ഏത് കർമ്മത്തിലാണെങ്കിലും, ദർസ് നടത്തുകയാണ്, പ്രഭാഷണം നടത്തുകയാണ്, സ്വതക്ക കൊടുക്കുകയാണ്, ഹജ്ജിന് പോവാണ്, ഉംറ ചെയ്യാണ്, പള്ളിക്കമ്മിറ്റിയിലും മദ്രസ കമ്മിറ്റിയിലും പ്രവർത്തിക്കുകയാണ്, ഇനി അതല്ലെങ്കിൽ നാട്ടിലൊരു സാമൂഹ്യ സേവന സംഘടനയിൽ പ്രവർത്തിക്കുകയാണ്, എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ രണ്ടക്കാത്ത് സുന്നത്ത് സ്കരിക്കുകയാണ്, അല്ലെങ്കിൽ ദിക്ര ചെയ്യുകയാണ്, ഇവിടെയൊക്കെ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യമാവേണ്ടത് റബ്ബ് മാത്രം, അള്ളാഹു സുബ്ഹാനഹു വതആല. അങ്ങനത്തെ ഒരു മനസ്സ് നമുക്ക് തരട്ടെ, നമ്മുടെ ഖൽബ് അള്ളാഹു നന്നാക്കി തരട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. പല സഹോദരങ്ങളും പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അതുപോലെ ഒരു സർജറി കഴിഞ്ഞിട്ട് ഒരു വിഷമം പറഞ്ഞവർ, അള്ളാഹു സുബ്ഹാനഹു വതആല റമളാന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും റബ്ബ് സുബ്ഹാനഹു വതആല തീർത്തു തരട്ടെ. നമുക്ക് കാഫിയത്തിലുള്ള മനസ്സമാധാനമുള്ള ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിച്ച വിശ്വാസികൾ അള്ളാഹു നമ്മെ ചേർക്കട്ടെ. ഇത്തുക്കും മിനന്നാറിന്റെ പത്താണ് നരകമോചനത്തിന്റെ പത്ത്. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും നമ്മയും ഒക്കെ ആ കൂട്ടത്തിൽ പെടുത്തി നരകമോചനം നൽകി സ്വർഗം കൊണ്ട് സന്തോഷിപ്പിക്കട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.